സ്വപ്ന സുരേഷ് ഒരു അന്തർദേശീയ ചാരസുന്ദരിയായിരുന്നു ഇവർ അതിൻ്റെ കൃത്യമായ തെളിവുകൾ കർമാനൂസ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു ഇന്ത്യ ചൈന യുദ്ധസമാനമായ സമയത്ത് അതായത് ജൂൺ പതിനഞ്ച് മുതലുള്ള സമയം ചൈനയുടെ ചാരപ്രവർത്തകർ സ്വപ്ന സുരേഷ് എന്ന തടിച്ച വണ്ണം കൂടിയ സുന്ദരിയെ ഉപയോഗിച്ചു ഇന്ത്യയിൽ നൂറ്റി കോടി ജനമുണ്ട് ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളും ഏഴ് യൂണിയൻ ടെറിട്ടറികളും ഉള്ള കേരളത്തെ തന്നെ എന്തുകൊണ്ട് ചൈന തിരഞ്ഞെടുത്തു കാരണം കൃത്യം കേരളം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കർമാനുസ് പ്രേക്ഷകരെ ചൈനയ്ക്ക് ഇന്ന് ചൈനയ്ക്ക് പുറത്ത് നിലനിൽക്കാനാകുന്ന ഏക മണ്ണാണ് കേരളം അതിനായി അവർ മതകലഹം മുതൽ തീവ്രവാദം വരെ ഉണ്ടാക്കും വാര്യൻ കുന്നൻ വരെ ഉണ്ടാക്കിയത് ആരാണ് ആരാണ് ചൈനയാണ് കേരളം എന്ന കമ്മ്യൂണിസ്റ്റ് തുരത്ത് ഇന്ത്യ എന്ന ദേശീയതയ്ക്ക് ഭീഷണിയാകാൻ ചൈന നടത്തുന്ന വൻ നീക്കങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ സഖാക്കൾ വിയർക്കരുത് കോപിക്കരുത് നിങ്ങളല്ല നിങ്ങളുടെ പിതാവ് കാൾമാക്സ് വന്നാലും ഇന്ത്യ എന്ന രാജ്യത്തെ തകർക്കാൻ ആകില്ല കാര്യത്തിലേക്ക് വരാം സ്വപ്ന എന്ന യുവതിയുടെ ലക്ഷ്യം പണം പണത്തിനായി അവർ ചെന്നെത്തിയത് ഇന്ത്യയെ തകർക്കാനുള്ള പാക് ചൈന ഭീകരന്മാർക്കിടയിൽ ഒരേ സമയം ഇസ്ലാമിക ഭീകരവാദവും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദവും സ്വപ്ന സുരേഷിനെ ചങ്കിൽ ഏറ്റുവാങ്ങി സ്വപ്നയ്ക്ക് വേണ്ടത് പണമായിരുന്നു പാകിസ്ഥാനും ചൈനയ്ക്കും വേണ്ടത് ഇന്ത്യയെ തകർക്കൽ അതിനായി അവർ ദുബായിൽ ഗൂഢാലോചന പ്ലാൻ ചെയ്തു ഇന്ത്യ തകർക്കാനുള്ള ഗൂഢാലോചന എന്നാൽ കേരളത്തിലെ കമ്മികൾക്ക് അത് മനസ്സിലായില്ല ഒരു ചുക്കും പിടികിട്ടിയില്ല സ്വപ്ന സുരേഷ് പാകിസ്ഥാന്റെയും ചൈനയുടെയും ചാരയാണ് ചാരസുന്ദരിയാണ് സ്വപ്നയുടെ മടിക്കുത്തഴിച്ചപ്പോൾ വീണ് പോയതും കുടുങ്ങിയതും വിവാദത്തിൽപ്പെട്ടതും പിണറായി വിജയനും മകളും കൂടാതെ കേരള സർക്കാരും തന്നെ ഇനി കാര്യത്തിലേക്ക് വരാം സ്വപ്ന സുരേഷ് ഇന്ത്യയെ ചൈനയ്ക്കും പാകിസ്ഥാനും ഒറ്റ കൊടുക്കാൻ വന്ന ഭീകരരൂപവും താടകയുമാണ് ഇവിടെ കണ്ടാലറിയാം പക്ക ക്രിമിനലെന്ന എന്നാൽ സി പി എമ്മിനെ അല്ല ആ പാർട്ടി ഈ കേസിൽ പാവമാണ് അമേരിക്കയുടെ ഔദാര്യത്തിൽ എഴുന്നേറ്റു നടക്കുന്ന പിണറായി വിജയനാണ് ചൈനയ്ക്കും പാകിസ്ഥാനും വേണ്ടി സ്വപ്നയെ കേരളത്തിൽ ഇറക്കിയത് കോടികൾ ഇതിനായി ചൈനയും പാകിസ്ഥാനും ഒഴുക്കി നോക്കുക കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചന ഇനിയാണ് ഞെട്ടുന്ന കാര്യങ്ങൾ സ്വപ്ന സുരേഷ് ഇന്ത്യയുടെ ബഹിരാകാശ രഹസ്യങ്ങളും ചാര ഉപഗ്രഹങ്ങളും ചൈനയ്ക്കും പാകിസ്ഥാനും ഇസ്രായേലിനും ഒറ്റുകൊടുക്കാൻ കൊട്ടേഷൻ എടുത്തിരുന്നു ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത് രാജ്യമാണ് എന്നാലും ഇന്ത്യൻ ടെക്നോളജി അവർക്ക് വേണമായിരുന്നു അതിന് അവർ കണ്ട ആളായിരുന്നു സ്വപ്ന സുരേഷ് സ്വപ്ന ദുബായിൽ നിന്നും ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്ന ചാരസുന്ദരിയായി പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിൽ പ്രവർത്തിക്കുകയായിരുന്നു ചതിയുടെ ആഴങ്ങൾ ഓരോ ഇന്ത്യക്കാരനും അറിയുക ഷെയർ ചെയ്യുക കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദ്യം ഈ അധോലോകം ഹൈജാക്ക് ചെയ്തു പിണറായി വിജയന് ഇംഗ്ലീഷും അറബിയും നന്നായി അറിയില്ല പിണറായി വിജയൻ ഇംഗ്ലീഷ് നന്നായി വായിച്ച മനസ്സിലാക്കാൻ അറിയില്ല ഇംഗ്ലീഷ് അറിയാൻ ചുറ്റും ഉപദേശികൾ വേണം അവിടെയാണ് പിണറായിയെ സ്വപ്നയിലൂടെ ഉപദേശികൾ കീഴടക്കിയത് ഉപദേശികൾ ഇന്ത്യയിലെ സി പി എമ്മിനെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെപ്പോലും ഒറ്റ കൊടുത്തു സ്വപ്ന എന്ന യുവതിയെ മുൻനിർത്തി ഇസ്ലാമിക ഭീകരവാദികൾ കേരള നിയമസഭ ഹൈജാക്ക് ചെയ്തു നൂറ്റിനാൽപ്പത് എം എൽ എമാരും പൊട്ടന്മാരായി കേരളത്തിന്റെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എന്ന ആളെ കുടുക്കി മയക്കി തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വപ്നയെ നിയന്ത്രിക്കുന്ന ചൈനീസ് പാകിസ്ഥാൻ ചാര സംഘടനകൾ ഹൈജാക്ക് ചെയ്തു എല്ലാം ദുബായ് കേന്ദ്രമാക്കി ചെയ്ത വൻ ചതികളായിരുന്നു കേരള സർക്കാരിനെ പണവും സ്വർണവുമൊക്കെ നൽകി മയക്കിയ ചൈന പാകിസ്ഥാൻ ചാരന്മാർ അടുത്ത നീക്കം നടത്തിയപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ സംവിധാനങ്ങളിലേക്ക് അതിനം തിരഞ്ഞെടുത്തത് ഭീകര താവളങ്ങൾക്ക് വളക്കൂറുള്ള കേരളം തന്നെ കാരണം പിണറായി വിജയൻ എന്ന ആളെ ജിഹാദികൾ വിലക്കെടുത്തിരുന്നു അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം പ്രവർത്തനം ഓഫീസ് എല്ലാം ഭീകരവാദികളുടെ ഏജന്റുമാർ ഒക്കെ കൈക്കലാക്കിയിരുന്നു പിണറായി സർക്കാരിനെ തന്നെ ഇന്ത്യാ വിരുദ്ധ ശക്തികളും ഭീകരവാദികളും ഹൈജാക്ക് ചെയ്തിരുന്നു ഇത് ഇസ്ലാമുമായി ബന്ധമില്ല ഭീകര സംഘടനകളെ ഇസ്ലാമിക അക്കൗണ്ടിലാക്കാനും പാടില്ല ി ഇന്ത്യയെ അടിമുടി തേച്ചൊട്ടിച്ച പിണറായി സ്വപ്ന ചതികൾ അറിയുക കേരള ഭരണം ചൈന പാകിസ്ഥാൻ ഭീകരവാദികൾ ഹൈജാക്ക് ചെയ്തു അടുത്ത അവരുടെ ലക്ഷ്യം ഇന്ത്യൻ ബഹിരാകാശ രഹസ്യങ്ങളായിരുന്നു ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തകർക്കുക ഇന്ത്യൻ സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ തകർത്താൽ നമ്മുടെ സൈന്യത്തിന്റെ വീര്യം ചോരും വാർത്താവിനിമയ ബന്ധം തകരും ഫോൺ ബന്ധവും ഇന്റർനെറ്റും തകരും ഇതും കേരള സർക്കാർ പ്ലാൻ ചെയ്തു ചൈനയുടെയും പാകിസ്ഥാന്റെയും പണമോ ഔദാര്യമോ വാങ്ങി ഐ എസ് ആർഒയുടെ ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചുള്ള ചാരവൃത്തിയും സംശയിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശാസ്ത്ര സാങ്കേതിക ഉപകരണങ്ങളുടെ ഇറക്കുമതിയുടെ മറവിൽ വൻ സ്വർണക്കടത്ത് ലക്ഷ്യം വെച്ചെന്നാണ് സംശയിക്കുന്നത് ഐ എസ് ആർഒയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന സ്പേസ് പാർക്കിൽ സ്വപ്ന എങ്ങനെ കയറിപ്പറ്റി സ്വപ്നയെ വെച്ച് നമ്മുടെ ഐ എസ് ആർഒയെ തകർക്കുക ഉപഗ്രഹങ്ങൾ തകർത്ത് താഴെ വീഴ്ത്തുക ഇന്ത്യൻ മിലിറ്ററിയുടെ സാറ്റലൈറ്റ് സംവിധാനം തകർക്കുക ഇതെല്ലാം സ്വപ്നയുമായി ബന്ധപ്പെട്ട പ്ലാൻ ചെയ്തു വയോധികനായ കേരള മുഖ്യമന്ത്രിയെ ഇതിനായി ചാവേറാക്കി ഒരു കിലോമീറ്റർ നടക്കാൻ ശേഷിയില്ലാത്ത ഒരു പ്രതിസന്ധി ഒറ്റയ്ക്ക് നേരിടാൻ അരച്ചങ്കില്ലാത്ത ആധുനിക വിദ്യാഭ്യാസവും ശാസ്ത്ര അറിവുമില്ലാത്ത പിണറായി വിജയൻ കേരളം മാത്രമല്ല നമ്മുടെ ഇന്ത്യ തന്നെ ഒറ്റ കൊടുക്കുകയായിരുന്നു ഇത് ചരിത്രമാണ് ഇന്ത്യയെ സ്നേഹിക്കുന്നവർ അറിയുക മനസ്സിലാക്കുക ഇതാണ് സത്യം സ്വപ്നയ്ക്ക് പിന്നിൽ പിണറായിയേയും കേരള സർക്കാരിനെയും ചൈനയും പാകിസ്ഥാനും ഹൈജാക്ക് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമാ